ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിൽ, പ്രത്യേകിച്ച് ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ, കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ വല്ലാത്ത എക്കോ അടിക്കുന്നുണ്ടെന്നുള്ളത്. ആ എക്കോ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഉപയോഗിക്കുന്ന സൂം എച്ച് വൺ എന്ന് പറയുന്ന ഒരു റെക്കോർഡറാണ്. ഡയറക്റ്റ് അതിലേക്കാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓഡിയോ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സൗണ്ടുകൾ അടക്കം പിടിച്ചെടുക്കും. അപ്പുറത്തൂടി ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പോയാലും ആ ശബ്ദം ഈ മൈക്ക് പിടിച്ചെടുക്കുമായിരുന്നു. എന്തായാലും അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡൈനാമിക് മൈക്ക് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ചെറിയ ബഡ്ജറ്റിൽ. നിങ്ങൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടോ അല്ലാതെയോ ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു മൈക്ക് വേണം, പക്ഷേ ബഡ്ജറ്റിൽ ഒതുങ്ങുകയും വേണം, നോയ്സ് മാക്സിമം കട്ട് ചെയ്യുകയും വേണം എന്നൊക്കെ ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു മൈക്കാണ് JBL അവതരിപ്പിച്ചിട്ടുള്ള മൈക്ക്. ആ മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ബോക്സിനകത്ത് മൈക്ക് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും അൺബോക്സ് ചെയ്യാൻ മാത്രമില്ല. അപ്പോൾ JBLൻ്റെ മൈക്കാണ്, ബ്രാൻഡഡ് മൈക്കാണ്. 1000 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെയും അത് നമ്മളൊരു 3.5 mm ജാക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനിച്ചതിന് ശേഷം. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. സിനിമ തുടങ്ങുമ്പോൾ തന്നെ പ്രധാന കഥാപാത്രമായി വരുന്ന അല്പം വില്ലൻ ഷെയ്ഡൊക്കെ ഉള്ള ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ തുടക്കമാണ് കാണിക്കുന്നത്. അയാൾ അങ്ങനെ ആക്കപ്പെടുന്നതിൻ്റെ തുടക്കം. ആ കഥാപാത്രത്തിനെ സുധാകര എന്ന് വിളിക്കുന്നതും കേട്ടായിരുന്നു. ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന കൂട്ടത്തിൽ പ്രൊഡ്യൂസറിൻ്റെ പേരും സുധാകരൻ. അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേര് സ്വന്തം പേരാവുന്നതിൽ പ്രൊഡ്യൂസറിന് വിഷമമൊന്നുമില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. ആ കഥാപാത്രം അവതരിപ്പിച്ചയാൾ അദ്ദേഹത്തിൻ്റെ പേരും അത് തന്നെയാണെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. തിമിരം എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവായിട്ട് അനുഭവപ്പെട്ട, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കൈവിടാത്തൊരു പുതുമയുള്ള പാറ്റേൺ ഈ സിനിമയിലുണ്ട് എന്ന് തോന്നി. ആ ട്രീറ്റ്മെൻറ്റ് വളരെ രസകരമായിരുന്നു. ഒരു ടിപ്പിക്കൽ സിനിമയുടെ ചായ്വുകളൊന്നും ഇല്ലാതെ, എന്നാൽ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് പോകാതെ നമ്മളോട് വളരെ ക്ലോസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അവതരണമാണ് സിനിമയ്ക്ക് എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിലെടുക്കുന്ന ടോപ്പിക്കുകളാണ്. അതായത് ഇതിലെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മെയിൽ ഷോവനിസ്റ്റിൻ്റെ ആംഗിളിൽ നിന്നുണ്ട്. പൊതുവെ നമ്മൾ ഈ സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന, അതിനെ ഒരു കച്ചവടമാക്കി മാറ്റുന്ന കുറേ സിനിമകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം സിനിമകളിൽ ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കി അവർ സ്ട്രഗിൾ ചെയ്യുന്നതും അവർ മുന്നോട്ട് പോകുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മെയിൽ ഷോവന സൈഡ് എന്താണ് എന്നുള്ളത് അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് കൃത്യമായി സിനിമയിൽ കാണിച്ചു തരുന്നുണ്ടെന്നുള്ളതാണ്. കുറേ കുഞ്ഞു കുഞ്ഞു ഡയലോഗുകളുണ്ട്, വലിയ വലിയ ഡയലോഗുകളുണ്ട്, സീക്വൻസുകളുണ്ട്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. മൂന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ഇതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കാണുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഭാര്യയുടെ വേഷം ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസുകളാണ്. വളരെ നാച്ചുറലായി ഗംഭീരമായിട്ട് അവരെല്ലാവരും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ആനന്ദം സിനിമ മുതൽ നമ്മൾ കുപ്പി എന്ന നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന വിശാഖിനെ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസുകളിൽ എനിക്ക് അത്ര ഒരു ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും കണ്ടിട്ടില്ല, പക്ഷേ കണ്ടിട്ടുള്ളതിൽ അങ്ങനൊരു സംഭവം ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് കൊണ്ട് അയാൾ ഞെട്ടിച്ച് കളഞ്ഞു. ആൻഡ് സുധാകരൻ ഇതിലെ പ്രധാന കഥാപാത്രം, അങ്ങേരാണ് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അദ്ദേഹം മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാവരും ചെറുതായാലും വലുതായാലും ചെയ്യുന്ന കഥാപാത്രങ്ങളോട് എല്ലാവരും നീതി പുലർത്തിയിട്ടുണ്ട്. നാലാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ BGM ആണെങ്കിലും ഇതിലെ പാട്ടുകളാണെങ്കിലും ഇതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും ഈ സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി ഡെലിവർ ചെയ്യുന്നുണ്ട്. സ്ത്രീയെ എപ്പോഴും ലൈംഗികതയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പല സിനിമകളിൽ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മതങ്ങൾ പറഞ്ഞു വെക്കുന്നത് എടുത്തു നോക്കുകയാണെങ്കിൽ, എല്ലായിടത്തും ഈ സ്ത്രീക്ക് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ബാക്കി മേഖലകളിലെ സ്ത്രീകളെ കുറിച്ചൊന്നും ഈ പണ്ട് മുതലേ പറഞ്ഞു വരുന്നില്ല. ഇപ്പം നമ്മൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു മരുന്നാവുകയാണ് ഈ സിനിമ എന്ന് തോന്നി. സ്ത്രീയെ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി മാത്രം കാണുന്ന ഒരു സെറ്റ് ഓഫ് തിമിരം ബാധിച്ച ആളുകളെ നമുക്ക് ഈ സിനിമയിലെ സുധാകരൻ എന്ന ഒരു കഥാപാത്രത്തിൽ തന്നെ കാണാൻ പറ്റും. വേറെയും ഡയലോഗുകളിൽ ആ ആറ്റിറ്റ്യൂഡ് കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വന്തം അമ്മയോട് മറ്റൊരാൾ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, അവരെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്ന മകൻ മറ്റേ ആളെക്കുറിച്ച് പറയുന്നത്
പറയുന്നത് എടാ ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ദൂരെ എവിടെയെങ്കിലും പോയി ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ അത് ആണിന് തോന്നുന്നതാണ്, ആണുങ്ങളായാലും ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ അത് വീടിനടുത്ത് പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ തോന്നി. അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുടെ കാഴ്ചപ്പാടുകളുടെ പറഞ്ഞു വെക്കലാണ്. തിമിരം അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു വിഷയം പേരൻറിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീയെ ഒരു പ്രത്യേക കണ്ണുകൊണ്ട് മാത്രം നോക്കി കാണുന്ന തിമിരം ബാധിച്ച ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ആ വലിയ വിഭാഗത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നിന്നാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ ആ സമയത്ത് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകളിലൂടെ റിമാക്ക് അല്ലെങ്കിൽ ഒരിക്കൽ പൊരിച്ച മീനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് പൊരിച്ച മീനും ഫെമിനിസവും ചേർത്താണ് പുച്ഛിച്ചുകൊണ്ടിരുന്നത്, അവഹേളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പൊരിച്ച മീനിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയാവുന്നത് എന്ന് കൃത്യമായി സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സുധാകരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഏതോ ഒരു കഥാപാത്രം എന്ന രീതിയിൽ കണ്ട് ഈ സിനിമ അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ സുധാകരൻ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഏതൊക്കെയോ കഷ്ണങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ, ചില ഡയലോഗുകളിൽ, ചില ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. തിമിരം നീ സ്ട്രീമിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്ന, കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.